ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കെ സ്മാർട്ട് വഴി എങ്ങനെയാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. കെ സ്മാർട്ടിൻ്റെ വെബ് പോർട്ടൽ വഴിയും മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് ഇന്നത്തെ വീഡിയോയിലോട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനലും ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വീഡിയോസും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കനുകൾ എനേബിൾ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്ത ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുവാനും മറക്കരുത്. ഡെയിലി അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജ് കൂടെ ഫോളോ ചെയ്തേക്കുക. ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിന് ഗൂഗിളിൽ കെ സ്മാർട്ട് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ആദ്യം വരുന്ന വെബ്സൈറ്റ് കെ സ്മാർട്ട് ഡോട്ട് lsgkerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഇവിടെ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ മുൻപ് കെ സ്മാർട്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിന് ലോഗിൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ എങ്ങനെയാണ് കെ സ്മാർട്ടിൽ രജിസ്റ്റർ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ നൽകിയിട്ടുണ്ട്. ആ വീഡിയോ കണ്ട് നിങ്ങൾക്ക് കെ സ്മാർട്ടിൽ രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിന് ലോഗിൻ ചെയ്യണമെന്ന് നിർബന്ധമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ലോഗിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇനി സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിന് ഈ വെബ്സൈറ്റിൻ്റെ ജസ്റ്റ് താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഇവിടെ ക്യുക്ക് സർവീസസ് എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അവിടെ ഫൈൻഡ് സർട്ടിഫിക്കറ്റ് എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരത്തിലൊരു പുതിയ പേജ് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ഇവിടെ പല സർട്ടിഫിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബർത്ത് സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റ്, അങ്ങനെ പല ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലൊരു പുതിയ പേജ് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ഇവിടെ രണ്ട് രീതിയിൽ നമുക്ക് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്ന് നോർമൽ സെർച്ചും രണ്ട് സ്മാർട്ട് സെർച്ചുമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ അറിയാമെങ്കിൽ, അതായത് ആപ്ലിക്കേഷൻ നമ്പറോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് നമ്പറോ അറിയാമെങ്കിൽ നിങ്ങൾക്ക് സ്മാർട്ട് സെർച്ച് എന്ന ഈ ഓപ്ഷൻ വഴി സെർച്ച് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നമ്പറോ ആപ്ലിക്കേഷൻ നമ്പറോ അറിയില്ല എങ്കിൽ നോർമൽ സെർച്ച് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ്, ലോക്കൽ ബോഡി ടൈപ്പ്, ലോക്കൽ ബോഡി, അതുപോലെ തന്നെ ജെൻഡറ്, ഡേറ്റ് ഓഫ് ബർത്ത്, മദർ നെയിം, ഇത്രയും വിവരങ്ങൾ നൽകി നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് സെർച്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിലവിൽ കെ സ്മാർട്ട് അതിൻ്റെ ഇനീഷ്യൽ സ്റ്റാർട്ടിംഗ് ഫേസിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സർവീസ് ഇപ്പോൾ നിലവിൽ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും മാത്രമാണ് എനേബിൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ബർത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബർത്ത് പ്ലേസ് ഏത് ലോക്കൽ ബോഡിയുടെ കീഴിലാണോ വരുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ബർത്ത് പ്ലേസ് ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് നിലവിലെ ഈ സൗകര്യം ലഭിക്കത്തില്ല. ഏപ്രിൽ 1 ഗ്രാമപഞ്ചായത്തിലേക്കും ഈ സേവനം വ്യാപിപ്പിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. 2024 ഏപ്രിൽ 1 ശേഷമാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ അവിടെ ലോക്കൽ ബോഡി ടൈപ്പിൻ്റെ കീഴേ ഗ്രാമപഞ്ചായത്ത് എന്നൊരു ഓപ്ഷൻ കൂടെ വരുന്നതാണ്. അത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ സർട്ടിഫിക്കറ്റ് സെർച്ച് ചെയ്യാനുള്ള വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് നൽകുക. അതിനുശേഷം താഴെ കാണുന്ന സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഡീറ്റെയിൽസ് ഫെച്ച്ഡ് സക്സസ്ഫുള്ളി. അതിനുശേഷം ജസ്റ്റ് താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് വരിക. അപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇത്തരത്തിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ നെയിമിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻ ഇത്തരത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, നെയിം ഓഫ് ദ ചൈൽഡ് തുടങ്ങിയ വിവരങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ മോർ ഡീറ്റെയിൽസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു പ്രിവ്യൂ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ പ്രിവ്യൂ. പണ്ടത്തെ പോലെയല്ല, വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി സർട്ടിഫിക്കറ്റാണ് കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴി നമുക്ക് ലഭിക്കുന്നത്. ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനും അതുപോലെ തന്നെ പ്രിൻ്റ് എടുക്കാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ മുകളിലായിട്ട് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ മുകളിലായി കാണുന്ന ആരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ മൊബൈലിലേക്കോ കമ്പ്യൂട്ടറിലേക്കോ ഡൗൺലോഡ് ആയിട്ട് വരുന്നതാണ്. ഇതാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ പൂർണ്ണ രൂപം. ഇത് നിങ്ങൾക്ക് സേവ് ചെയ്ത് നിങ്ങളുടെ ഡ്രൈവിൽ സൂക്ഷിക്കാനോ അല്ലെങ്കിൽ പ്രിൻ്റ് എടുക്കാനോ ഷെയർ ചെയ്യാനോ ഒക്കെ സാധിക്കുന്നതാണ്. ഇനി കെ സ്മാർട്ടിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി കെ സ്മാർട്ടിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അതിനുശേഷം അത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കെ സ്മാർട്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം സെൻഡ് OTP എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു 6-അക്ക OTP നമ്പർ SMS ആയി വരുന്നതാണ്. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് ലോഗിൻ കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം ഇവിടെ സെൻറ്ററായിട്ട് കാണുന്ന ക്യുക്ക് സർട്ടിഫിക്കറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ 3 കാണും, ബർത്ത് സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റ്. അതിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ചൂസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ മുൻപേ പറഞ്ഞതുപോലെ ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്, അഡ്വാൻസ്ഡ് സെർച്ചും സ്മാർട്ട് സെർച്ചും. നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻ അത് സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ ചോദിച്ചിരിക്കുന്ന വിവരങ്ങൾ കൃത്യമായി എൻ്റർ ചെയ്ത് താഴെ കാണുന്ന സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇത്തരത്തിൽ താഴെ ഫെച്ച് ചെയ്തുകൊണ്ട് വരുന്നതാണ്. നിങ്ങളുടെ തന്നെ സർട്ടിഫിക്കറ്റ് അല്ലേ എന്ന് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യുക. അതിനുശേഷം ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ചെക്ക് ബോക്സ് ടിക്ക് ഇട്ടതിന് ശേഷം
വ്യൂ സർട്ടിഫിക്കറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ പ്രിവ്യൂ ഇത്തരത്തിൽ ഇവിടെ കാണിക്കുന്നതാണ്. ഇവിടെ താഴെയായിട്ട് ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ആയിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഇവിടെ മുകളിലായിട്ട് റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവിലേക്ക് സേവ് ചെയ്ത് വെക്കണമെങ്കിൽ അതിനും ഇവിടെ ഇത്തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കെ സ്മാർട്ട് വഴി ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. കെ സ്മാർട്ടിലൂടെ ലഭ്യമാകുന്ന വിവിധ സേവനങ്ങൾ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത് എന്നതിനെക്കുറിച്ചുള്ള വീഡിയോസ് വരും ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണോ എനേബിൾ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.